ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോ നക്ഷത്രങ്ങളുടെ പ്രത്യേകതകളും അവരുടെ ഗുണങ്ങളും ഗുണങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ടായി ഈ ഓരോ നക്ഷത്രക്കാർക്കും അനുകൂലമായ വിവാഹ സമയത്തെക്കുറിച്ചുകൂടി ഒരു വീഡിയോ നമുക്കിടാം എന്നുള്ളൊരു തീരുമാനമുണ്ടായി വിവാഹം എന്ന് പറയുന്നത് ഈ സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് രണ്ടാം ജീവിതമൊന്നോ രണ്ടാം ജന്മമൊന്നോ ഒക്കെ പറയാവുന്ന ഒരു കാലമാണത് പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ഒരു സമയം കൂടെയാണ് വിവാഹം വിവാഹം എന്നു നടക്കുമെന്ന് ചിന്തിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ് എല്ലാം ഒത്തു വന്നാലും വിവാഹം നടക്കണമെങ്കിൽ അതിനൊരു സമയമുണ്ട് ആ സമയമായാൽ മാത്രമേ നടക്കത്തുള്ളൂ പറയപ്പെടുന്നുണ്ട് വിവാഹം എന്ന് പറയുന്ന ഒരു യോഗം തന്നെയാണ് ആ വിവാഹയോഗമുണ്ടെങ്കിൽ വിവാഹം നടക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ എത്ര നടക്കില്ല അതുപോലെ വിവാഹത്തിന് ഓരോരുത്തർക്കും പ്രത്യേകമായൊരു സമയവും പറയുന്നുണ്ട് നക്ഷത്ര ഫലപ്രകാരം വിവാഹത്തിന് ഇരുപത്തിയേഴ് നാളുകൾക്കും അനുയോജ്യമായ സമയമുണ്ട് വിവാഹയോഗമുള്ള സമയം എന്ന് വേണം അതിന് പറയാൻ ഇതിൽ അതിൽ തന്നെ ഏറ്റവും അനുയോജ്യമായ സമയവുമുണ്ട് ചില നാളുകാർക്ക് ചില പ്രത്യേക പ്രായത്തിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നീട് കൂടുതൽ വൈകുമെന്നുമാണ് പറയപ്പെടുക ഈ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും വിവാഹത്തിന് ഉത്തമമായ സമയം നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ഇതേ സമയത്ത് വിവാഹമുണ്ട് എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ മറ്റു കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളോ ജാതകത്തിലെ ഗ്രഹനിലയിലുള്ള ദോഷങ്ങളോ അതുപോലെ പ്രവർജ്യ പോലുള്ള യോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സമയത്ത് നടന്നുകൊണ്ട് വരുത്തുമില്ല എന്തായാലും നമുക്ക് ആ വിവാഹപ്രായം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ആദ്യ നക്ഷത്രമായ അശ്വതിക്കാർക്ക് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തിയൊൻപത് ഈ പ്രായങ്ങളാണ് വിവാഹത്തിന് യോഗമുള്ള സമയമായിട്ട് പറയപ്പെടുക ഭരണിക്കാർക്കാണെങ്കിൽ പത്തൊമ്പത് വയസ്സിൽ ഒരു വിവാഹയോഗമുണ്ട് പത്തൊമ്പതിന് ശേഷം പിന്നെ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഇവർക്ക് വിവാഹം നടക്കത്തുള്ളൂ എന്ന് പറയപ്പെടും ഇരുപത്തഞ്ച് ഇരുപത്തേഴ് എന്നീ പ്രായങ്ങളിൽ ഇവർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിലേ ഇരുപത്തേഴ് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് വയസ്സുകളാണ് വിവാഹ സമയമായിട്ട് പറയപ്പെടുന്നത് ചെറുപ്പത്തിൽ തന്നെ വിവാഹമുള്ള നക്ഷത്രമാണ് രോഹിണി ഇവർക്ക് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്താറര മുപ്പത് മുപ്പത്തൊന്നര ഈ പ്രായങ്ങളൊക്കെ വിവാഹ സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് മകൈരത്തിനാണെങ്കിൽ പത്തൊമ്പതരയ്ക്കും ഇരുപത്തി മൂന്നരയ്ക്കും ഇടയിൽ നടന്നില്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് ഇടയ്ക്കുള്ള സമയവും വിവാഹ സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ഈ തിരുവാതിരക്കാരൻ നേരത്തെ വിവാഹം കഴിക്കാൻ സാധ്യതയുള്ളവരാണ് ഇവർക്ക് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഈ സമയം സ്ത്രീകൾക്കുള്ള വിവാഹവും പുരുഷന്മാർക്കാണെങ്കിൽ ഇരുപത്തേഴ് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് ഇതും അനുകൂലമായ വയസ്സുകളാണ് ഈ നാളിലെ സ്ത്രീകൾക്ക് ഇരുപത്തേഴിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഇരുപത്തൊമ്പതിനു ശേഷം വിവാഹമുണ്ടെന്നാണ് പറയപ്പെടുക പുണർത നക്ഷത്രത്തിനാണെങ്കിലേ ഇരുപത്തൊന്നര വയസ്സ് ഇരുപത്തിമൂന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് മുപ്പത്തെട്ട് വയസ്സ് ഇതൊക്കെ അവർക്ക് വിവാഹയോഗം പറയുന്ന സമയങ്ങളാണ് പൂയക്കാർക്കാണെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് മുപ്പത്താറ് നാൽപ്പത്തൊന്ന് വയസ്സ് വരെ അവർക്ക് വിവാഹത്തിന് യോഗമുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് ആയില്യനക്ഷത്രത്തിനാണെങ്കിൽ പത്തൊമ്പതും ഇരുപത്തി മൂന്നും ഇരുപത്തേഴും ഇരുപത്തൊമ്പതും മുപ്പതും മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് ഈ സമയമൊക്കെ വിവാഹ സമയമായിട്ടാണ് പറയപ്പെടുക ഇവർക്ക് ഇതിനുള്ളിൽ തന്നെ വിവാഹം നടക്കണം ഇരുപത്തൊൻപത് മുപ്പതിൽ പുരുഷന്മാർക്ക് ഏറ്റവും അനുകൂലമായ സമയമായിട്ടാണ് പറയപ്പെടുക മകൻ നക്ഷത്രക്കാർക്ക് വേഗം വിവാഹം നടക്കാനുള്ള സാധ്യത പറയുന്നുണ്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് എന്നിവയാണ് ഇവരുടെ വിവാഹത്തിന് അനുകൂലമായ സമയം പൂരം പുറന്ന പുരുഷനാണെങ്കിൽ ഇരുപത്തേഴര വയസ്സ് വിവാഹത്തിന് ഏറ്റവും ഉത്തമമായ സമയമാണ് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് എന്നീ വയസ്സുകൾ സ്ത്രീകൾക്ക് വളരെ ഉത്തമമായ സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ഉത്ര നാളുകാർക്ക് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്താറ് വയസ്സുകൾ വളരെ ഉത്തമമായിട്ടാണ് പറയപ്പെടുക മുപ്പത്തേഴ് വയസ്സ് വരെ ഇവർക്ക് വിവാഹയോഗം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് അത്തം നാളിലെ സ്ത്രീകൾ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നവരായിട്ടാണ് പറയപ്പെടുക പതിനെട്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് ഈ സമയമൊക്കെ അത്തം നാളുകാർക്ക് അനുകൂലമായ വിവാഹ സമയമാണ് ചിത്രനാളുകാർക്കാണെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് ഇതൊക്കെ വിവാഹത്തിന് ഉള്ള പ്രായമായിട്ട് പറയപ്പെടുന്നുണ്ട് ചോദിക്കാർക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പത് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്താറ് മുപ്പത്തേഴ് വരെ സമയം പറയപ്പെടുന്നുണ്ട് വിശാഖ നാളുകാർക്ക് പുരുഷന്മാർക്ക് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് വയസ്സുകളും സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് അനിഴ നക്ഷത്രക്കാർക്ക് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തൊമ്പത് മുപ്പത്താറ് വയസ്സ് വരെ വിവാഹത്തിനുള്ള സമയമുണ്ട് അതിനുള്ളിൽ വെച്ച് അവരുടെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ വിവാഹം നടക്കാൻ വളരെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് തൃക്കേട്ടക്കാർക്കാണെങ്കിൽ പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്താറ് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് എന്നീ പ്രായങ്ങളൊക്കെ വിവാഹത്തിന് അനുകൂലമായ സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തെട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി വയസ്സുകളൊക്കെ വിവാഹത്തിന് അനുകൂലമാണ് മുപ്പത്തൊന്ന് വയസ്സവർക്ക് സന്ധി ഘട്ടമാണ് ഈ സമയം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലം കൂടിയായിരിക്കും മൂല നക്ഷത്രക്കാർക്ക് പൂരാടം നക്ഷത്രക്കാർക്ക് പത്തൊമ്പതാമത്തെ വയസ്സിലൊരു വിവാഹയോ ഉണ്ട് അതിന് ശേഷം പിന്നെ ഇരുപത്തി മൂന്നര ഇരുപത്തഞ്ച് ഇരുപത്തൊൻപത് മുപ്പത് വയസ്സുകളാണ് അവർക്ക് അനുകൂലമായിട്ട് പറയുക ഉത്രാടക്കാർക്ക് ഇരുപത്തൊന്ന് ഇരുപത്തൊൻപത് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് വയസ്സുകളിൽ വളരെ ഉത്തമമായിട്ടുള്ള വിവാഹ സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് തിരുവോണക്കാർക്കാണെങ്കിൽ പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് എന്നീ വയസ്സുകളാണ് വിവാഹത്തിന് ഏറ്റവും ഉത്തമമായിട്ട് പറയപ്പെടുന്നത് ഔട്ടന്നാളിലെ സ്ത്രീകളൊക്കെ നേരത്തെ വിവാഹം കഴിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇവർക്ക് പത്തൊമ്പത് വയസ്സിൽ തന്നെ വിവാഹത്തിനുള്ള സാഹചര്യം വന്നുചേരാമെന്നും പറയപ്പെടുന്നുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിമൂന്ന് വയസ്സെല്ലാം ഇവർക്കും പുരുഷന്മാർക്കും വിവാഹത്തിനുള്ള അനുകൂല സമയമാണ് ചതയക്കാർക്കാണെങ്കിൽ പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് ഈ പ്രായങ്ങളാണ് വിവാഹപ്രായമായിട്ട് പറയപ്പെടുന്നത് പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് ഇരുപത്തഞ്ച് ഇരുപത്തിയേഴും പുരുഷനും വിവാഹസമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് വയസ്സുകളിലൊക്കെ സ്ത്രീകൾക്ക് വിവാഹത്തിനുള്ള യോഗവും ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് ഉത്രട്ടാദിക്കാർക്ക് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് ഇരുപത്തേഴ് വയസ്സുകൾ പുരുഷൻ അനുകൂലമായ വിവാഹ സമയമാണ് സ്ത്രീകൾക്ക് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇത് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പതിനു ശേഷം നാൽപ്പത്തൊന്നും നാൽപ്പത്തി മൂന്നും വയസ്സുകളെ വിവാഹ സമയമായിട്ട് പറയപ്പെടുന്നുള്ളൂ രേവതിക്കാർക്കാണെങ്കിൽ പത്തൊൻപത് ഇരുപത്തൊന്നിനും ഇടയിലൊരു വിവാഹ സമയമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് എന്നിവയാണ് ഇവരുടെ അനുകൂലമായിട്ടുള്ള വിവാഹപ്രായം പറയുന്നത് ഇത് നക്ഷത്രങ്ങളുടെ പൊതുവായ വിവാഹപ്രായമാണെന്ന് പറയണം ശുക്രസ്ഥാനം നോക്കിയാണ് വിവാഹയോഗം പറയുന്നത് നക്ഷത്രങ്ങളുടെ ജാതകവശാൽ ഈ പ്രായത്തിലും അല്പവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും പൊതുവേ ഈ നാളുകാർക്ക് വിവാഹയോഗമുള്ള ഒരു സമയമാണിത് പ്രത്യേകിച്ച് ഈ ശുക്രദശാകാലങ്ങളിലൊക്കെ അവർക്ക് വിവാഹത്തിനൊക്കെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് പറയും ശുക്രദശയ്ക്ക് പുറമേ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം നോക്കുന്ന ഗ്രഹം അതുപോലെ ഇത് രണ്ടിൻ്റെയും ഏഴാം ഭാവാധിപന് അത് നിൽക്കുന്ന രാശിയുടെ അധിപന് നവാംശകാധിപന് ചന്ദ്രന് ലഗ്നാധിപൻ്റെ അംശകാധിപന് എന്നിവരുടെ എല്ലാം ദശാകാലത്തോ അപഹാരകാലത്തോ വിവാഹം നടക്കാമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഈ രാഹുൽ ദശയും രാഹുവിൻ്റെ വിവാഹ സമയമാണെന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ലഗ്നാധിപൻ്റെ ദശാകാലവും വിവാഹകാലമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇത് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വിദഗ്ധനായ ഒരു ജ്യോതിഷയുടെ അഭിപ്രായം തേടേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വിവാഹകാലം നിശ്ചയിച്ച് വിവാഹ സമയം നമുക്ക് അനുകൂലമാണോ എന്ന് പറയാൻ കഴിയുള്ളൂ പിന്നെ മറ്റു ദോഷങ്ങൾ കൊണ്ടൊക്കെ സമയത്ത് വിവാഹം നടക്കാതെ വരാം സ്ത്രീ ശാപങ്ങൾ മൂലമോ കുടുംബത്തിലുള്ള മറ്റ് ശാപതാപാദികൾ മൂലമോ കുടുംബത്തിലെ മറ്റ് പലദേവതമാരുടെയോ ധർമ്മദൈവങ്ങളുടെയൊക്കെ ദോഷങ്ങൾ മൂലമോ പിതൃക്കളുടെ അനിഷ്ടങ്ങൾ മൂലമോ ഒക്കെ പല രീതിയിലുള്ള ദുരിതങ്ങൾ കൊണ്ട് അതുപോലെ ശത്രുകൃതമായിട്ടുമൊക്കെ പറയാറുണ്ട് ഒക്കെ ഈ ഒരു വിവാഹം നടക്കാതെ തടസ്സപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടാകാറുണ്ട് അപ്പോൾ അതെന്താ കാരണം എന്നുള്ളത് അടുത്തുള്ളൊരു ജ്യോതിഷയെ സമീപിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു ജ്യോതിഷ ചിന്തനം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ വിവാഹം എപ്പം നടക്കുമെന്നും അതിന് വേണ്ടതായ പരിഹാരം എന്താണെന്നും നിശ്ചയിക്കാൻ കഴിയുള്ളൂ പൊതുവേ നമുക്ക് ഈ വിവാഹ തടസ്സത്തിന് ഉമാമഹേശ്വര പുഷ്പാഞ്ജലി ഉമാമഹേശ്വര ക്ഷേത്ര ദർശനങ്ങളും നിത്യേന ശക്തി പഞ്ചാക്ഷി ജപിക്കുന്നതും ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതും ഒക്കെ വളരെ അനുകൂലമായ ഫലങ്ങളായിട്ട് പറയപ്പെടാറുണ്ട് എന്തായാലും എൻ്റെ വീഡിയോകൾ എല്ലാവരും വളരെയധികം കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിനൊക്കെ എനിക്കുള്ള വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം